കർണാടകയിലേത് ഹിജാബ് കോൺട്രവേഴ്സിയല്ല, സംഘപരിവാർ ഗൂഢാലോചനയാണ്. 2022 ഏറ്റവും നടുക്കുന്ന ദൃശ്യങ്ങളാണ് കർണാടകയിൽ കാണുന്നത്. ഉടുപ്പിയിലെ കുന്താപുരയിലെ സർക്കാർ കോളേജിലെത്തിയ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനാവില്ലെന്ന് പറഞ്ഞ് അധ്യാപകർ തന്നെ ഗേറ്റ് പൂട്ടിയിടുന്ന കർണാടക നാസി ജർമ്മനിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ജൂയിഷ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് നാസികൾ കൈകോർത്ത് നിൽക്കുന്ന 1938 ആ ചിത്രമാണ് കർണാടകയിൽ 2022 നമ്മൾ കാണുന്നത്. കാവിക്കൊടിയും തൊപ്പിയും കൊടുത്ത് ആരാണ് ഇവർ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും അഴിഞ്ഞാടാൻ വിടുന്നത്? ആ ചോദ്യം എന്തുകൊണ്ടാണ് സമകാലിക ഇന്ത്യയിൽ ഉയരാത്തത്? കോളേജിലേക്ക് ഹിജാബ് ധരിച്ചെത്തിയ പെൺകുട്ടിയെ വളഞ്ഞാക്രമിക്കാൻ ഇവർക്ക് ആരാണ് ധൈര്യം കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു നടപടി പോലും ഉണ്ടാകാത്തത്? പരീക്ഷയ്ക്ക് 2 മാസം മാത്രമേ ഉള്ളൂ, തങ്ങളെ പഠിക്കാൻ അനുവദിക്കണമെന്ന് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രധാന അധ്യാപകരോട് കെഞ്ചേണ്ടി വരുമ്പോൾ പൗരാവകാശങ്ങൾ ഇല്ലാതാകുകയാണ്. ഹിന്ദുത്വവാദികളുടെ വിദ്വേഷ രാഷ്ട്രീയത്താൽ ഭരണഘടന തച്ചുടയ്ക്കപ്പെടുകയാണ്. ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണ് ഒരു ക്രമസമാധാന പ്രശ്നമാകുന്നത്? ഹിജാബ് ധരിച്ചെത്തിയ പെൺകുട്ടികളെ പ്രത്യേക ക്ലാസ് മുറികളിൽ ഇരുത്തുമെന്നും അവർക്ക് വിദ്യാഭ്യാസം അനുവദിക്കില്ലെന്നും പറയുന്നിടത്ത് മതം പറഞ്ഞ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുകയല്ലേ? ഒരു മതേതര രാജ്യത്ത് അതെന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല? ഒരു പോസിറ്റീവ് സെക്യുലറിസം ഫോളോ ചെയ്യുന്ന ഇന്ത്യയിൽ ഹിന്ദുത്വവാദികൾ വാട്സപ്പിലൂടെ പടച്ചുവിടുന്ന യുക്തിരാഹിത്യമല്ല നീതി എന്തെന്ന് നിശ്ചയിക്കേണ്ടത്. മുസ്ലിം അപരവൽക്കരണത്തിന്റെ സമീപകാലത്ത് കണ്ട ഏറ്റവും നടുക്കുന്ന ദൃശ്യം കർണാടകയിൽ നിന്ന് തന്നെയാണ്. കാരണം യുവതലമുറയുടെ ഇടയിലാണ് സംഘപരിവാർ വെറുപ്പിന്റെ വരവരയ്ക്കുന്നത്. അവർ, ഞാൻ തുടങ്ങിയ നറേറ്റീവുകൾ പാഠപുസ്തകങ്ങൾ തിരുത്തി എഴുതിക്കൊണ്ടും വിദ്വേഷ രാഷ്ട്രീയം പറയുന്ന ശാന്തിശ്രീ പണ്ഡിറ്റിനെ പോലുള്ളവരെ JNU പോലുള്ള സർവകലാശാലകളുടെ തലപ്പത്തിരുത്തിയും പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ ക്ലാസ് ബേസ്ഡ് എഡ്യൂക്കേഷന് ഊന്നൽ നൽകിയും സംഘപരിവാർ വിദ്വേഷം യുവതലമുറയിലേക്കും അതിവേഗം പടർത്തിവിടുകയാണ്. കർണാടക ദക്ഷിണേന്ത്യയിലെ സംഘപരിവാറിന്റെ പരീക്ഷണശാലയാകുകയാണ്. ഉത്തരേന്ത്യൻ വിദ്വേഷ തന്ത്രങ്ങൾ കർണാടകയിൽ അതേപടി ആവർത്തിക്കപ്പെടുകയാണ്. CAA NRC നിയമങ്ങൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്രം പറഞ്ഞ ഉടനെ ഡിറ്റൻഷൻ സെന്ററുകൾക്ക് കർണാടക ആദ്യം തന്നെ ഇടം കണ്ടെത്തി. UP മാതൃകയിൽ ലവ് ജിഹാദിന് നിയമം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം ആദിത്യനാഥിന് പിന്നാലെ നടത്തി. തേജസ്വി സൂര്യയെ പോലുള്ളവർ പടച്ചുവിടുന്ന മനുഷ്യത്വരഹിതമായ നുണക്കഥകളും മുസ്ലിം വിദ്വേഷവും അനായാസം വിറ്റുപോകുന്ന ഇടമാണ് കർണാടക. നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുവെന്ന് ആരോപിച്ച് ആന്റി കൺവേർഷൻ ബിൽ കൊണ്ടുവന്ന് സമുദായങ്ങൾക്കിടയിൽ കർണാടകയിലെ BJP സർക്കാർ മതിലുകൾ പണിയുകയാണ്. ക്രിസ്ത്യൻ പള്ളികളുടെ കണക്കെടുപ്പും വിവാദവും തകൃതിയായി നടക്കുന്നതിനിടയിലാണ് പുതുതലമുറയെ തന്നെ വിദ്വേഷത്തിന്റെ ആയുധവും കൊടുത്ത് കർണാടക തെരുവിലിറക്കുന്നത്. സർക്കാരും ഭരണകൂടവും അത് ആസ്വദിക്കുകയാണെന്ന് തോന്നും. അല്ലാത്ത പക്ഷം വിവാദങ്ങൾ പടർന്നു പിടിക്കുന്നതിനിടയിൽ എന്തിനാണ് കർണാടക സർക്കാർ ക്രമസമാധാനം തകർക്കുന്ന വസ്ത്രങ്ങൾക്ക് വിലക്കെന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയത്? 1983 കർണാടക വിദ്യാഭ്യാസ ആക്ട് പ്രകാരം പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ വിദ്യാർത്ഥികൾ കോളേജ് വികസന സമിതിയോ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിന്റെ അപ്പീൽ കമ്മിറ്റിയോ നിർദ്ദേശിച്ചിരിക്കുന്ന വസ്ത്രം ധരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി യൂണിഫോം തീരുമാനിക്കാത്ത അവസരത്തിൽ സമത്വം, അഖണ്ഡത, പൊതുക്രമസമാധാനം എന്നിവയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കരുതെന്നാണ് BJP സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നത്. ജനുവരിയിൽ ഉടുപ്പിയിലെ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ ക്ലാസ്സിൽ ഹിജാബ് ധരിക്കാൻ പാടില്ലെന്ന പ്രിൻസിപ്പൽ രുദ്രഗൌഡിയുടെ നിലപാടിൽ തുടങ്ങിയ പ്രശ്നം കർണാടകയിൽ ഉടനീളം പടരുകയായിരുന്നു. കുന്ദപൂർ, ചിക്കമംഗ്ലൂരു, ബംഗളൂരു, ഷിമോഗ, മാണ്ഡ്യ എന്നിവിടങ്ങളിലെ വിവിധ കോളേജുകളിൽ ഹിജാബ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രചരണം ശക്തമാകുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇതൊന്നും തടയാത്തത്? ഈ ചോദ്യങ്ങളും BJP നേതാക്കൾക്കിടയിൽ നിന്ന് വരുന്ന വിദ്വേഷ പ്രസ്താവനകളും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. BJP നേതാക്കളുടെ ട്വീറ്റുകളും വിദ്വേഷ പ്രസ്താവനകളും അതേപടി ഏറ്റുപാടുകയാണ് കർണാടകയിൽ കാവി പുതച്ചെത്തുന്ന വിദ്യാർത്ഥികൾ. അവിടെ ഇന്നലെ വരെ എന്റെ വസ്ത്രത്തിൽ പ്രശ്നമില്ലാതിരുന്ന, എന്നോടൊപ്പം ഒരുമിച്ചിരുന്ന് പഠിച്ചവർ പെട്ടെന്നൊരു ദിവസം എങ്ങനെ മറ്റൊരു കോണിലേക്ക് അകന്നു നിൽക്കുന്നുവെന്ന ചോദ്യത്തിന് മതേതര ഇന്ത്യക്ക് മറുപടിയില്ല.